ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആനപ്പന്തിയിലെ വീഡിയോസ് ഗുരുവായൂർ ആനപ്പന്തി പോകുന്ന വീഡിയോ ഇട്ടിരുന്നു, ട്രാവൽ വ്ളോഗ്. അതിൻ്റെ പാർട്ട് ടു ആയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇതിൻ്റെ അടുത്ത് ഇവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കട്ടോ. അതെന്താ പ്രകൃതി കിട്ടാനാ? പെൺകുട്ടി അതെ, ആ വീഡിയോ എടുക്കുന്നുണ്ട്. താങ്ക്സ് ചേരുന്നുണ്ട്. മനസ്സിലായി കണ്ടോ, അവിടെ വീഡിയോ എടുക്കണത്. അവിടെ നിക്കേ, അത് വീഡിയോയിൽ പെട്ടോട്ടെ. അത് അതിനല്ല ഇഷ്ടപ്പെട്ടേ വീഡിയോ എടുക്കുന്നത്. നമ്മൾ പോകുന്നു, മെയിൻ ചെയ്യാതെ നമ്മൾ പോകുമെന്ന് വിചാരിച്ചിട്ടോ ഒരാളാണ് എടുത്തത്. അങ്ങോട്ട് ഒക്കെ കളിച്ച അനുഭവമാണ്. പെണ്ണുങ്ങൾക്ക് തന്നെയാണ് കുറച്ച് പേര് ഇത് കൂടുതൽ. ആരെങ്കിലും കണ്ട നാലാട്ടാട്ടു പുറത്തെ ലാഗസ്ഥ എത്തിത്തരും. അത് ആദ്യമോ പോയിക്കോ, ആനൻ്റെ അടുത്ത് പോയിക്കോ. ആനക്ക് എന്നെ ഇഷ്ടമാണല്ലോ, പോയിക്കോ. നല്ല ഇതില് പ്രശ്നമായിട്ടൊക്കെ ഉണ്ട്. എനിക്കിപ്പേ അടി അവങ്ക വീഡിയോ എടുക്കാം. ഫേസ്ബുക്കിൽ പോടുവാ. അടിച്ചാണ് നല്ലത്. അത് പേരെന്താ? അവൻ പേരെന്നാ? അവൻ പേരെന്നാ? சொல்ல பேர்னா. നന്ദിതാ. നന്ദിതാ? ഞാനി വാ, ഞാനി ബീബി ചൊല്ല, ചാട ചൊല്ല. ടാറ്റാ. ഇവർ ആണി ടാറ്റാ. ആണി ആണി. ടാറ്റാ. ബൈ ചൊല്ല. ടാറ്റാ ബൈ. ഇതല്ല കുറച്ച്, ഇതല്ല ഇടക്കിടക്ക് ഓരോ സൗണ്ട് ആയിക്കുണ്ട്. ഇതല്ല നേരത്തെ ചേച്ചി പറഞ്ഞിരുന്നേ, കുറച്ച് എന്തൊക്കെ കാട്ടിയിരുന്നേന്ന്. ഞാൻ പോയി ഓടി വന്ന പോയി കഴിഞ്ഞു. അല്ല ആദ്യമോ വാ, എറിയാലോ എന്നെ ദേഷ്യം പിടിച്ചിട്ട്. അല്ല ക്യാമറ ഉണ്ടപ്പോ സമാധാനം ആയിട്ടുണ്ട് പോയി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ദേഷ്യം പിടിച്ചതൊക്കെ അടക്കി വെച്ചിരിക്കുന്നു. ക്യൂട്ട്, ഒരുപാട് ദൂരം, എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു ആനപ്പന്തി നിൽക്കുന്നത്. എത്രയോ എത്രയോ ആനകളുണ്ട്, ഒരുപാട് ആന. നമുക്കൊക്കെ ഒരു ആനയെ കാണുന്ന വെച്ചാൽ തന്നെ ഭയങ്കര ഒരു കൗതുകമായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേങ്കിൽ ഇത് ഇത്രയും അധികം ആനകൾ എന്നൊക്കെ പറയുമ്പോൾ അല്ല ആദ്യം തന്നെ വാ. ഇവിടെ ഇപ്പൊ മൊത്തം എത്ര ആനകൾ ഉണ്ടാവും? 44. അത് ശരി. ഫസ്റ്റ് നമ്മൾ വരുമ്പോ കുളിക്കുന്നത് കണ്ടാ ചെറുതാവൂലേ.
അത് ചെറിയ കുട്ടി പിന്നെ പിടിയാന തൊണ്ണൂറ് വയസ്സിലും കൂടുതലായിട്ടുള്ള അങ്ങനെ വന്നു ഫോട്ടോ എടുക്കുമ്പോ ഇതാ മദ്രസ അതിൽ നിന്നും ട്രിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നൊരു ട്രിപ്പ് പോയതാണ് ഗൈസ്, മതി. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. എന്നിട്ടും കൂടി നമുക്ക് ഇത്രയും ടൂറിസ്റ്റ്, ഇത്രയും ആളുകളെ നമുക്ക് കാണാൻ പറ്റി. കാരണം വെച്ചാൽ വർക്കിംഗ് ഡേയിൽ ഇത്രയും ആളുകളെ ചില അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും നല്ല ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആനപ്പന്തി, ഇത് ഗുരുവായൂർ ആനപ്പന്തി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാത്തവർക്കൊക്കെ ഒന്ന് വന്ന് കാണാൻ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഒരുപാട് ആളുകളുണ്ട്. ഇതിനൊരു കൊമ്പേ ഉള്ളൂ, ചളിക്കുണ്ട്. അല്ല, ആന ചെറിയ കുട്ടിയാണ്. അത് അല്ല, ആ 20 വയസ്സ് എന്തായാലും ഉണ്ട്. 20 വയസ്സിന് മുകളിലുള്ള ആനകൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ഹൈറ്റ് കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് ചെറുതായി തോന്നാണ് ഈ ഏരിയയിലൊക്കെ. പിന്നെ ചെറിയൊരു വേറെ തന്നെ സെക്ഷനാക്കിയിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടക്കൊന്ന് പോയി കാണാം. ഐറ്റികളെ പുറത്തേറാന്ന്. അപ്പം നമ്മളെ ടെസ്റ്റിക്ക് ആനേൻ്റെ പുറത്തേറല്ല ആഗ്രഹമുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു മത ഇളകി നിൽക്കണം, ആനേൻ്റെ പുറത്ത് കയറ്റി നിർത്തണം. എല്ലാ ആനകൾക്കും ഓരോ പേരുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ബാക്കിയുള്ള ആനേൻ്റെ പേര് ശ്രീധരൻ എന്നാണ്. ഇതിൻ്റെ പേരെന്താണാകും? ഒരുപാട് ടൂറിസ്റ്റായിട്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ മദ്രസേൻ്റെ ട്രിപ്പാണെന്ന് തോന്നുന്നു നമ്മുടെ ബാക്കിലുള്ള കുട്ടികൾ. എന്താ പറയുക, നമുക്ക് നല്ല മുതലായി അല്ലേ ഈ ഇവിടെ എത്തിയത്. നമ്മളിപ്പോൾ ഇത്രയും ഓടി എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇത്രയും ആനകളെ കണ്ടുകൊണ്ട് മുതലായി കുട്ടികൾക്കൊക്കെ. വെച്ചാൽ നമ്മൾ ഉത്സവമായിക്കോട്ടെ, വേലയിക്കോട്ടെ, നേർച്ച ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെ നമ്മൾ ആനകളെ കാണുമ്പോൾ ഒരു 1-2 പോയി. കൊറോണേൻ്റെ സംഭവം ആയതുകൊണ്ട് എങ്ങനെ ആയാലും കൂടിയാൽ 1-2 ആന ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ആനകളെ കാണാൻ പറ്റി. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ആനയോട്ടിന് 12,000 രൂപ. ഇതെന്നുവെച്ചാല് ഓഫീസുമായി ബന്ധപ്പെടുക, ബുക്കിംഗ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ന് വെച്ചാല് ഇത് ഓരോരുത്തര് വഴിപാട് പോലൊക്കെ കേൾക്കില്ലേ, അതാണ് ആനക്ക് നമ്മൾ നേർച്ച ചെയ്യാന്നൊക്കെ പറയുന്ന പോലെ. ആനകൾ ഫുഡൊക്കെ അടിക്കുന്നുണ്ട്. എത്ര പറഞ്ഞേ? ആ ശരി, എല്ലാവർക്കും കൂടി ഉള്ളതാണല്ലേ. ഇതാണ് നമ്മൾ ആനൻ്റെ മെയിൻ. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ വെറുതെ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഏ ചെറുതെന്ത്? എന്ത്? ഞാൻ എന്തേ കാണാൻ പരാതിപ്പെട്ടി വരേണ്ട. രണ്ട് പരാതികളുണ്ടെങ്കിൽ ഇവിടെ എഴുതിയില്ല.
നമുക്ക് ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ആ ഭാഗത്തായിട്ട്. ഇവിടെ അത്യാവശ്യം നല്ലൊരു കുളം ഉണ്ട്. ഇത് ആനകൾക്ക് ഇറങ്ങിപ്പോയി കുളിക്കാനുള്ള ആന കുളിക്കുന്നില്ല. അത് ആനക്ക് പാവാള ചങ്ങാടാണെന്നാ തോന്നണത്, ഞാൻ ഊഹിച്ചതാണ്. ഇതിലൊക്കെ ഒന്ന് ഇറങ്ങി നീന്തണ്ടി അവർക്ക് നീന്താം. രസിക്ക് നീന്തണമെങ്കിൽ നീന്താം. ഉമ്മാരല്ല കുട്ടികളെന്നൊക്കെ അല്ല ഡെമ്മി പോയിട്ട് ഫോട്ടോ എടുക്കാണ്ട് പോവാ. ആ വീണെടുക്കുന്ന മേത്ത് കയറി അപ്പൊ നമ്മള് വന്ന സ്ഥലം ഏതായിരുന്നു ഇതിലേ? അങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നതാ നമ്മള്. ഇവരെ വണ്ടി ചെങ്ങട്ട് കയറ്റി. ഇതൊരാന അവിടെ ചെരിഞ്ഞെടുക്കണ്ട്, നമുക്ക് അതിന്റെ മേലൊന്ന് പോയിരിക്കഴിഞ്ഞ പ്രശ്നം വന്നപ്പോ നീച്ച് നിപ്രശ വന്നപ്പോ ചെരിഞ്ഞതാണ്. ആദ്യക്ക് കയറണ്ടേ? ഫോട്ടോസ് എടുക്കണ തിരക്കിലായിരുന്നു. അതാണ് ആനപ്പന്തി ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അത്യാവശ്യം ആനകളൊക്കെ ഉണ്ട്. ഞങ്ങൾ കണ്ടു കഴിഞ്ഞു നമ്മൾ പോവുകയാണ്. അതവിടെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കണ തിരക്കിലാണ്. അത് അത്യാവശ്യം ആളുകളുണ്ട്. കണ്ടു കഴിഞ്ഞു ആനപ്പന്തി കണ്ടു കഴിഞ്ഞു. അപ്പൊ അതാ നമ്മൾ പോവുകയാണ്. ഇവിടുത്തെ വർക്കിംഗ് ടൈം അല്ല, ഡോഗിന് കെട്ടിയിട്ടിട്ടും കൂടി ഇല്ല കേട്ടാ. അതി പോവാ. ഇതാണ് ഇവിടുത്തെ. അപ്പൊ അതാ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു പോവാണ്. ആനപ്പന്തി കണ്ടു. അപ്പൊ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങൾ ആരും ഇത് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ആനപ്പന്തി ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. അപ്പോൾ ചേച്ചി മാത്രം കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ഗുരുവായൂർ ടെമ്പിൾ ആണ്. ഞങ്ങൾ അവിടെ വെച്ച് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മളെ വീഡിയോസിനൊക്കെ ലൈക്കൊക്കെ കുറവാണ്. എല്ലാവരും കാണുന്നുണ്ടെങ്കിലും ലൈക്കൊന്നും ഇടാൻ മറക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി അതോ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ലൈക്ക് ഇടാത്തതാണോ എന്നറിയില്ല. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോകണേ. പിന്നെ നമ്മളിനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബായ്. ഞങ്ങളെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണാം. പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനമല്ലേ നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ.